All my friends, welcome to City Machan. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കൈൻമാസ്റ്ററിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് കൈൻമാസ്റ്ററിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നെറ്റുള്ള ഇല്ലാത്ത കാരണമാണ് ഇത്തിരി സ്ലോ, റേഞ്ച് കുറവായ കാരണമാണ്, നെറ്റ് വേണം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്ക്രീനായിരിക്കും നമുക്ക് കാണാം. സ്ക്രീൻ വന്നതിന് ശേഷം അടുത്തതായി ചെയ്യേണ്ടത് നമ്മളതിൻ്റെ റേഷ്യോ സെലക്ട് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ 16:9 എന്ന റേഷ്യോയിലാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാറ്. അപ്പോൾ ആ റേഷ്യോയിൽ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീഡിയയിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമായ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറ ഫോൾഡറിൽ നിന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ ആവശ്യമായ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഈ മഴയുടെ ഒരു വീഡിയോ ആണിത്. രണ്ട് ചെറിയ വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സെലക്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഓണ നമ്മൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോ കാണിക്കുന്നത്, സിമ്പിളായിട്ട്. പത്തൊമ്പത് മിനിറ്റാണ് നമ്മുടെ വീഡിയോ ഇപ്പോൾ അതിൽ കാണിക്കുന്നത് സ്ക്രീനിൽ. വീഡിയോ നമ്മളിങ്ങനെ ഒരു പ്ലേ ചെയ്ത് നോക്കുക, ഇങ്ങനെ ഏതൊക്കെയാണ് നമുക്ക് വേണ്ട സെറ്റിങ്സ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അതിൻ്റെ ഓൺ വോയിസ് നമ്മളൊന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ അതിൽ ക്യാച്ച് ചെയ്തിട്ടുള്ള വോയിസ് ഇനി അതിൽ കേൾക്കാൻ കഴിയില്ല. ഇനി വീണ്ടും ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട്, അതിൻ്റെ ക്യാച്ചിങ് വോയിസ് കേൾക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ആ മറ്റേ വീഡിയോ ഐഡിയും ഇതുപോലെ തന്നെ ഓഡിയോ കുറച്ച് വയ്ക്കുക. മറ്റേ സെറ്റിങ്സുകളൊന്നും ഇപ്പോൾ ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യണില്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഓഡിയോ ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്. ഇനി അടുത്ത് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് അതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്ന് അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ കത്രിക എന്ന ചിഹ്നം എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഭാഗം ആവശ്യമില്ല. അപ്പോൾ ട്രിം ടു ലെഫ്റ്റ് ഓഫ് ബ്ലേഡ് അതൊന്ന് ഞെക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ വല്ലതും കട്ട് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ ട്രിം ടു റൈറ്റ് ഓഫ് ബ്ലേ ഹെഡ് അതൊന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ കട്ടായി പോയിക്കോളും. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക നമുക്ക് എവിടെ വരെ ആവശ്യമുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ കളയുക. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ വീഡിയോയുടെ എനിക്കൊന്ന് ലേശം കട്ട് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഞാനത് എഡിറ്റിംഗ് ഓപ്ഷൻ എടുക്കുന്നില്ല. ഒന്ന് പ്ലേ ചെയ്ത് നോക്കി ഇവിടെ വരെയാണ് എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി അടുത്തൊരു എഡിറ്റിംഗ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. സ്പീഡല്ല ക്ലിപ്പ് ഗ്രാഫിക്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളതിൽ പലതരം ഗ്രാഫിക്സുകളുണ്ട്. അപ്പോൾ ഞാനതിലൊരു ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ക്യാമറയുടെ ഷേപ്പിലുള്ള ഒരു ഗ്രാഫിക്സാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ക്യാമറയിൽ പിടിക്കുന്നൊരു എഫക്റ്റ് ഇതിന് ലഭിക്കാനായിട്ടാണ് ഞാൻ ഈ എഫക്റ്റ് കൊടുക്കുന്നതിന്. വളരെ നല്ലൊരു എഫക്റ്റാണത്. അതുപോലെ ഈ വീഡിയോയ്ക്ക് നമ്മൾ എഫക്റ്റ് കൊടുക്കുക. ക്ലിപ്പ് ഗ്രാഫിക്സിൽ ആ ഗ്രാഫിക്സ് എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ക്യാമറയുടെ ഫീലിംഗ് നമ്മുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളൊന്ന് വീഡിയോ മൂവ് ചെയ്ത് നോക്കുക. അതിനുശേഷം
വീഡിയോ മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എഡിറ്റിംഗ് സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ കളർ കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ B0, B1, B3 എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള കളറുകളുണ്ട്. അപ്പോൾ ഞാൻ B7 വെച്ച് നോക്കുകയാണ്. സ്യൂട്ട് ആവുന്നില്ല നമ്മുടെ വീഡിയോയ്ക്ക്. B3 ആണ് ഞാൻ ഇതിനെ സ്യൂട്ട് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കളർ എഫക്റ്റ്, ഒരു ഡാർക്ക് കളറിൻ്റെ ഷെയ്ഡാണത്. അതുപോലെ മറ്റു വീഡിയോയ്ക്കും എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു നമ്മൾ ക്യാമറയിലെടുത്തേക്കാളൊരു പ്രത്യേക തരം മോഡിലേക്ക് അത് വീഡിയോ മാറുന്നതായിരിക്കും. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഒരു ക്യാമറ ഫീലിലെടുത്ത ലെവലിലേക്ക് മാറുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിൽ കുറേ തരം എഡിറ്റിംഗ് ടൂൾസുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഇത് തന്നെടുക്കേണ്ടത്. ഇപ്പോൾ ഈ വിൻറ്റേജ് ഞാൻ കൊടുക്കുന്നില്ല, അത് നമ്മുടെ ഇതിലേക്ക് സൂട്ടാവുന്നതല്ല. അതിനുശേഷം നമുക്ക് വോയിസ്, നമുക്ക് ഇതിലെ വൺ വോയിസ് മാറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് കൊടുക്കാനായിട്ട് ഓഡിയോ സെലക്ട് ചെയ്ത് നമ്മുടെ ഫോൾഡറിൽ നിന്ന് ഡൗൺലോഡ് ഫോൾഡർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറച്ച് മ്യൂസിക്കുകളുണ്ട്. അതിൽ ഒന്നോ രണ്ടോ മ്യൂസിക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, ഇപ്പോൾ ഞാനിതിൽ ലാർജ് സ്മൈൽസ് മോഡാണ് സെലക്ട് ചെയ്യുന്നത്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ആ മ്യൂസിക് വൃത്തിയായിട്ട് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെയായിട്ട് ആ മ്യൂസിക് കേൾപ്പിക്കുന്നില്ല, നമ്മുടെ മ്യൂസിക് അതിൽ നല്ല രസമായിട്ട് കേൾക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ വീഡിയോ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. വീഡിയോയുടെ എങ്ങനെയുണ്ട് എഫക്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ അടുത്ത എഡിറ്റിംഗ് ടൂളിലേക്ക് കടക്കുകയാണ്. നമ്മൾ ലെയർ എന്ന ഇതിൽ നിന്ന് പോയിട്ട്, ഒരു ടൂളിൽ നിന്ന് പോയിട്ട് അതിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് മഴ എന്ന് ഞാൻ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മഴയെ ആസ്പദമാക്കിയ വീഡിയോ ആയത് തന്നെ മഴ എന്നാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് കളർ കൊടുക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു ബാർ കാണാം, അതിൽ പോയിട്ട് നമ്മളതിന് കളർ കൊടുക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ മഴ എന്നത് ഞാൻ തലതിരിച്ചൊന്ന് വെച്ച് നോക്കുകയാണ്, എഫക്റ്റ് എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് എന്ന് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കളറും ഇതുപോലെ ചേഞ്ച് ചെയ്യാം. മഴയ്ക്ക് നീലയായ കാരണം ഞാൻ നീല തന്നെയാണ് ഇവിടെയും സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അത് മഴ തല തിരിച്ച് വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഏകദേശം സ്യൂട്ടാവുന്നു തോന്നുന്നു. ഇനി സ്യൂട്ടായില്ലെങ്കിൽ നമുക്ക് ഇനിയും മാറ്റാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കളറ് ഇതിലേക്ക് ശരിയാവില്ല, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറ് കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും വീഡിയോ സെലക്ട് ചെയ്ത് മഴ അവിടെ സ്യൂട്ടാവുന്നില്ല. നമ്മളൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഒന്നറിയാനായിട്ട്. വീഡിയോയിലേക്ക് ഒരു എഫക്റ്റ് മഴ അവിടെ കൊടുക്കുമ്പോൾ കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ മഴയെ ഞാനൊരു മൂലക്കിലേക്ക് സൈഡ് തിരിച്ചുകൊണ്ട് ഒരു മൂലക്കിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇത് പിന്നെയും നമുക്കൊരു അഴകുള്ള പോലെ തോന്നും, അതുകൊണ്ട് ഞാൻ അവിടെ ഏകദേശം ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് ആ മഴ എന്ന് പറയുന്ന മഞ്ഞ ലൈൻ ഒന്ന് സ്ക്രോൾ ചെയ്ത് വീഡിയോയുടെ ഏകദേശം മധ്യത്തിലേക്ക് എത്തിക്കും. അവിടെ വരെ നമുക്കിത് മഴ എന്ന രീതിയിൽ ഒന്ന് കാണുക വേണ്ടു അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതൊന്ന് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇതാണ് ഈ എഡിറ്റിംഗ്. അതിനുശേഷം ഞാൻ ഓവർലേ വയ്ക്കുന്നില്ല. ഇനിയൊരു എഫക്റ്റ് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഹാൻഡ് റൈറ്റ് ഞാൻ കൊടുക്കുന്നില്ല. എഫക്റ്റിലേക്ക് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റിയ എഫക്റ്റ് ഓവർലേകളും എഫക്റ്റൊന്നും ഇതിൽ അങ്ങനെ ഇല്ല. നമുക്ക് ഇതിലേക്ക് സ്യൂട്ടാവാനായിട്ട് നല്ലൊരു എഫക്റ്റുകളും കാര്യങ്ങളും അങ്ങനെ ഇതിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതിന് അതുകൊണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല. അതിനുശേഷം വീഡിയോ മീഡിയയിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫോട്ടോസ് വേണമെങ്കിൽ അതിൽ കൊടുക്കാം. നമ്മുടെ ഫോട്ടോയൊക്കെ ഇതിൽ സൈഡിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരങ്ങളുടെയോ മറ്റേതെങ്കിലും ഫോട്ടോയൊക്കെ ഇതിൽ ലെയറിൽ പോയിട്ട്
ഇമേജ് എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇത് വീഡിയോ വീണ്ടും നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ലെവലിലേക്ക് വീഡിയോ എത്തി എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എഡിറ്റിങ് നിർത്താവുന്നതാണ്. ഏകദേശം എഡിറ്റിംഗ് ഇപ്പോൾ പൂർണ്ണമായും തോന്നുന്നു. നമ്മുടെ വീഡിയോ വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഇതിൽ നമ്മൾ വോയിസിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൺ വോയിസ് ഇതിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ വോയിസ് ഓൺ വോയിസ് ആയിട്ട് ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല, അപ്പോൾ ഓൺ വോയിസ് ഞാൻ വേണ്ട എന്ന് വയ്ക്കുകയാണ്. അതിനുശേഷം ലാസ്റ്റായി നമ്മൾ ഒന്നുകൂടി വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ചുകൊണ്ട് ഡൗൺലോഡിലേക്ക് വിടുകയാണ്. ആ 3 ഐക്കൺ ബട്ടൺ തൊട്ട് നമ്മളതിൽ ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യണത്. നമ്മൾ ഈ ക്വാളിറ്റിയിൽ ഈ വീഡിയോയെ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്ടിങ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിൽ ഈ വീഡിയോ വന്നുകരിക്കുന്നതായിരിക്കും. കൈൻമാസ്റ്ററിൻ്റെ എഡിറ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.